സി, ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്നുള്ള ഇപ്പം എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. അവരൊരായിരം തവണ ശ്രമിച്ചാലും ആ ചാപ്പ എൻ്റെ പുറത്ത് വീഴില്ല. അതിന് കിണഞ്ഞ് ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ മറ്റേ കാരണം എന്താ? അതിൻ്റെ കാരണം കേരളം ഇപ്പോൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എൽ ഡി എഫിൻ്റെ കൺവീനർ ബി ജെ പിയുടെ പ്രഭാരിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുക. ആ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാണ്, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ആ ബി ജെ പി പ്രഭാരിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിരുന്ന കൂടിക്കാഴ്ച? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ അദ്ദേഹം പറയുന്നതിൻ്റെ മുമ്പ് അറിഞ്ഞിരുന്നോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞോ? ദാറ്റ് മീൻസ് അതൊരു രഹസ്യ കൂടിക്കാഴ്ചയാണ്. എന്നുവെച്ചാൽ പ്ലാൻ ചെയ്ത് രഹസ്യമായി കാണാമെന്ന് രണ്ട് കക്ഷികളും തമ്മിൽ അംഗീകരിച്ച് കണ്ട് കൂടിക്കാഴ്ചയാണ്. എന്തിനാണ് ബി ജെ പിയുടെ പ്രഭാരിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ അടുത്തെത്തി നിൽക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്? അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ടോ? എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ഇത്ര രഹസ്യ സ്വഭാവം? കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എൻ്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചതുകൊണ്ട് വാർത്തയിലെ എടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമോ അവസാനിക്കില്ല എന്നുള്ളത് അവർ തിരിച്ചറിയണം. അതുകൊണ്ട് ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. മതേതര കേരളത്തിൻ്റെ മുമ്പിൽ സി പി എം ഇപ്പോൾ തലയിൽ മുണ്ടിട്ടാണ് നിൽക്കുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുക. ഇ പി ജയരാജൻ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇ പിയുടെ കാര്യം പറയാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇ പി എ പോലെ ഒരാൾക്ക് ബി ജെ പി പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല, കഴിയില്ല, അത് സാധിക്കില്ല. അതിനകത്തെ കടുത്ത അനീതിയാണ്, ഇരട്ട നീതിയാണ് നടപ്പിലാവുന്നത്. ഞാനിപ്പോൾ അവിടെ ആ പ്രവർത്തകരെ കണ്ടപ്പോൾ അവർക്ക് ഗുരുതരമായ പരിക്കാണ്. ഒരാളുടെ രണ്ട് ഷോൾഡറും ഇറങ്ങിയിരിക്കുക, ഇടിക്കട്ട വെച്ച് ഇടിച്ചതിൻ്റെ പാട് ശരീരം മുഴുവൻ കല്ലിച്ച് കിടക്കുക, ശരീരം വീങ്ങിക്കിടക്കുക, തലയിൽ സ്റ്റിച്ചുണ്ട്, ഒരാളുടെ കയ്യിന് ഫ്രാക്ചറുണ്ട്. അപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ മതിയായ ചികിത്സ കൊടുക്കാതെ അവിടുന്ന് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വെച്ച് ബോധപൂർവം ഡിസ്ചാർജ് നിർബന്ധിച്ച് എഴുതി മേടിപ്പിച്ചിട്ട് അവരെ പെട്ടെന്ന് റിമാൻഡ് ചെയ്യുക എന്ന ഈ ആവേശവും തിടുക്കമൊന്നും ഇതേ കേസിൽ ഇതേ വകുപ്പുകൾ ചുമത്തപ്പെട്ട അപ്പുറത്തുള്ള ആളുകൾക്കെതിരെ ഇല്ല. അതിൽ ഒരാൾ മാത്രമാണ് ഇവിടെ ജയിലിലുള്ളത്, ബാക്കി മൂന്ന് പേര് ഇപ്പോഴും ചികിത്സയിലാണെന്ന് പറയുന്നു. മാത്രമല്ല ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്, മെഡിക്കൽ കോളേജിൽ പോലും അല്ല, സ്വകാര്യ ആശുപത്രിയിൽ. അപ്പോൾ അവിടെ ഡിസ്ചാർജ് ഇല്ല, അവർക്ക് പിന്നെ നിർബന്ധിക്കലില്ല, തിരക്ക് കൂട്ടലുകളില്ല. അവിടെ സാവധാനം ആശുപത്രിയിൽ കഴിയാവുന്നിടത്തോളം കഴിഞ്ഞിട്ട് മെല്ലെയൊക്കെ പോയാൽ മതി, ജാമ്യം കിട്ടുന്നവരെ അവിടെയൊക്കെ കിടത്താമെന്നുള്ള ആറ്റിറ്റ്യൂഡാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരാൾക്ക് രണ്ട് ഷോൾഡർ മറിഞ്ഞിരിക്കുക, നിങ്ങൾ കണ്ട അത്ഭുതപ്പെട്ടു പോകും. അതുപോലത്തെ ഇടിക്കട്ട വെച്ച് വാരിയലിനും തലയ്ക്കും നെറ്റിക്കും പിന്നെ കയ്യിനും കഴുത്തിനും ഒക്കെ ഇടിച്ചതിൻ്റെ പാടിങ്ങനെ കല്ലിച്ച് കിടക്കുക, കയ്യിലിങ്ങനെ റിങ് പോലെ ഇരുമ്പിൻ്റെ സാധനം വെച്ച് ഇടിച്ചതിൻ്റെ. എന്നിട്ട് അപ്പോൾ അന്ന് വെച്ചാൽ ബോധപൂർവം അടിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ച് വന്നു തന്നെയാണ്. എന്നിട്ട് അവർക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് ജയിലിലെത്തിക്കാനുള്ള തിടുക്കം കാണിച്ച സംവിധാനങ്ങൾ ഇതേ കേസിൽ ഇതേ വകുപ്പിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അപ്പുറത്തുള്ള ആളുകൾക്ക് ഇപ്പോഴും അവരെ ആശുപത്രിയിൽ തന്നെ തുടരാൻ അനുവദിക്കുക. ഒരാൾ മാത്രമാണ്, ബാക്കി ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, പ്രതികൾക്ക് പേര് മുഴുവൻ കൊടുത്ത ആളുകളെ അവരെ കേസ് പോലും വേണ്ട രീതിയിൽ എടുക്കുന്നില്ല. ഇപ്പോൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് ഈ അക്രമത്തിന് ഗവൺമെൻറ് കൊടുക്കുന്ന പിന്തുണ, പോലീസ് കൊടുക്കുന്ന പിന്തുണ ശരിയല്ല. ഇതിനെ എങ്ങനെ അവരെ ചികിത്സിക്കേണ്ടതിന് പകരം ഡിസ്ചാർജ് ചെയ്യാൻ ധൃതി കൂട്ടിയ ഡോക്ടർ ആരാന്നുൾപ്പെടെ ഞങ്ങൾക്ക് അറിയണം. ആരാണ് അവർക്ക് ഡിസ്ചാർജ് എഴുതി കൊടുക്കാൻ ഇത്ര ധൃതി കൂട്ടിയത്? ആ ഡോക്ടർ അങ്ങനെ എഴുതി കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ കണ്ട ഉദ്യോഗസ്ഥർ തന്നെ പറയാണ് അയാൾ ജെനുവിൻലി ഇവിടെ കൊണ്ടുവരേണ്ട ഒരാളല്ല, അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആളാണ്, ഇവിടെ ഞങ്ങൾക്ക് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ, അതിന് പകരം ഇവിടെ കൊണ്ടുവന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് ഇരട്ട നീതിയാണ്, ഞങ്ങളത് ചോദ്യം ചെയ്യും. ഈ പിന്നെ ബോധപൂർവം നിർബന്ധിച്ച് രാഷ്ട്രീയ ഇടപെടലിൻ്റെ പേരിൽ ഡിസ്ചാർജ് എഴുതി കൊടുത്ത ഡോക്ടർമാർ ആരാണെന്ന് ഉൾപ്പെടെ ഞങ്ങൾക്ക് അറിയണം.